ആണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയാണ് രത്നകുമാരി. അതേസമയം മാധ്യമങ്ങളെ വിലക്കിയ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ കളക്ടർ സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, അവിടെ നടന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്, അതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കാൻ കളക്ടർക്ക് എന്ത് അധികാരം, എന്ത് പറഞ്ഞാണ് ആ വിലക്ക്? ഇപ്പോൾ ഈ നിലപാട് മയപ്പെടുത്തി എന്ന് പറയുമ്പോൾ രത്നകുമാരിയുമായി സംസാരിക്കാൻ അനുവദിച്ചു എന്നാണോ? ആര്യ, തീർച്ചയായും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് നടന്നത്. പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന മാധ്യമങ്ങളെ പൂർണ്ണമായി വിലക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വലിയ തോതിൽ പോലീസ് ബന്ദോബസ്ത് അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സുരക്ഷാ വലയം അവിടെ തീർത്തത് എന്ന ചോദ്യത്തിന് പോലീസ് മേലധികാരികളിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച ഉത്തരമെന്നത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. മുഖ്യ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഇവിടെ ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ്. മാധ്യമങ്ങളെ അകത്തേക്ക് കടത്തിവിടരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും ഇവിടെയുണ്ട്. അതുമാത്രമല്ല അപരിചിതരായ ആളുകളെയും ഇങ്ങോട്ടേക്ക് കടത്തിവിടരുത് എന്നും കളക്ടർ സൂചിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല അത് വാക്കാൽ പറയുകയല്ല, രേഖാമൂലം അത്തരത്തിലൊരു ഉത്തരവ് നൽകി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഒരുപക്ഷെ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ കണക്കിലെടുത്തായിരിക്കാം ഇത്തരത്തിൽ കളക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന സാധ്യതയൊക്കെ തന്നെ പറഞ്ഞാണ് കളക്ടർ മാധ്യമങ്ങളെ പോലും ഇത്തരത്തിൽ മാറ്റി നിർത്തിയത്. സാധാരണ നമ്മൾക്കൊക്കെ തന്നെ അറിയാം ഇത്തരത്തിൽ ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ലാത്തതാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അതിലെ വിജയികളുടെ ആദ്യത്തെ പ്രതികരണം തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന തരത്തിൽ പോലും നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഘർഷവും ആ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ്. ഇന്നിപ്പം ഒരുപക്ഷെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായോ ഇന്നവിടെ? പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകളുമായി ആയിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ അവിടെ എത്തിയിരുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പി പി ദിവ്യ അവിടെ എത്തിയിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്ക് സാധ്യത അവിടെ ഇല്ലായിരുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം പി പി ദിവ്യ പങ്കെടുക്കാതെ തന്നെ 18 വോട്ടിൻ്റെ ഭൂരിപക്ഷം രത്നകുമാരിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അവിടെ ഭരണസമിതിക്കുണ്ടായിരുന്നു, ഭരണപക്ഷത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പി പി ദിവ്യ അവിടെ പങ്കെടുക്കേണ്ടതില്ല. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വേദി അതൊരു സംഘർഷ വേദിയാക്കി മാറ്റണ്ട എന്നുള്ള തീരുമാനത്തിനെ തുടർന്നാണ് പി പി ദിവ്യ ഇവിടെ എത്താതിരുന്നത് എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ.